ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നസ്രിൻസ് വ്ളോഗ്. ഇന്ന് നമുക്കൊരു നോൺ വെജ് ഡിഷ് തയ്യാറാക്കിയാലോ. ഇന്ന് ഞാനൊരു നാടൻ രീതിയിൽ എങ്ങനെയാണ് മട്ടൻ കറി തയ്യാറാക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. മട്ടൻ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷേ ചിലർക്കെങ്കിലും അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യൂല, മട്ടൻ്റെ സൂപ്പർ ടേസ്റ്റും കിട്ടും. അപ്പോൾ നമുക്ക് നാടൻ രീതിയിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് മട്ടൻ കറി തയ്യാറാക്കുക എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്കൊരു പ്രഷർ കുക്കർ എടുക്കണം. അത് അടുപ്പത്ത് വെച്ച ശേഷം അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് ഞാനിവിടെ 3 ഏലക്കായ, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ഒരു 2 വലിയ സവാള നീളത്തിൽ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതായത് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 15 അടി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ സവാളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 3 പച്ചമുളക്. ഇത് അത്യാവശ്യം എരിവുള്ളതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂട്ടും കുറക്കും ചെയ്യാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ സവാള ഇട്ട് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കണം. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് 3 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഞാനിവിടെ ഇതാ 1 കിലോ മട്ടന് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് എല്ലോട് കൂടിയുള്ള മട്ടനാണ്. നമ്മൾക്ക് മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലോട് കൂടിയുള്ള മട്ടൻ എടുക്കുന്നവർക്കും കൂടുതൽ ടേസ്റ്റ്. ഇത് നമുക്ക് ഇനി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാനിവിടെ 1 ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് ഒരു ഇത്തിരി കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ അത് 4-5 വിസിൽ ഓളം വേവിച്ചെടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് വേവുള്ള മട്ടനാണ്. നിങ്ങളുടെ മട്ടൻ എത്രയാണോ വേവുള്ളത് അതിനനുസരിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ മട്ടൻ ഇതൊന്ന് കുക്കായിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സ്റ്റീം പോയിട്ട് മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ മട്ടന് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ സ്റ്റീമൊക്കെ പോയ ശേഷം ഞാൻ പ്രഷർ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്തിരുന്നു. മട്ടൻ നല്ലോണം കുക്കായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഇത്തിരി കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ഒന്ന് തൂവിക്കൊടുക്കാം.
എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മട്ടൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കറിയാണ്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉടഞ്ഞു പോയിട്ടില്ല. നമ്മുടെ കിഴങ്ങും അതുപോലെ തന്നെ മട്ടനൊക്കെ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം, പക്ഷെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ ഫ്ലേവർ മൊത്തം പോവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പൊറോട്ടൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.